ഒരു സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമായി ഒരു സമരം നടന്നപ്പോൾ ഇന്ന് അതിന്റെ ഭാഗമായി നിന്ന എനിക്കെതിരെയും അവർക്കെതിരെയും ഒക്കെ വധശിക്ഷയും അതിനുള്ള ഗൂഢാലോചനയും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിൽ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭീരുവാണ്. ഒരു ഫ്ലൈറ്റിനകത്ത് ഒരു റെയിനോൾസ് വേന പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഫ്ലൈറ്റിൽ വന്ന ആളുകൾ അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയെന്ന് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറയുന്നത് അദ്ദേഹം ഒരു ഭീരുവായതുകൊണ്ടാണ്. യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായിട്ടുള്ള സമര പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ വെളികൊണ്ടുവന്നിട്ടുള്ളത്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ, താഴെ തട്ടിലുള്ള സാധാരണക്കാരന്റെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ സമരം, നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്താലും നിങ്ങൾ എന്തൊക്കെ കേസ് ചാർത്തിയാലും അത് നിങ്ങൾ പിന്നോട്ട് പോകാൻ പോകുന്നില്ല. വളരെ ശക്തമായി താഴെ തട്ടിൽ ഒറ്റക്കെട്ടായി യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയും പാർട്ടിയോടൊപ്പം കൂടെ കാണും. നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. ഇന്നില്ലാത്ത കുറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഇല്ലാത്ത സമയം നോക്കി വിറ്റ്നസ്സായി രാവിലെ വിളിച്ച തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവർ അതിൽ പ്രതിയാക്കാൻ ശ്രമിച്ചു, അതിന്റെ സമയം മാറ്റുവാൻ ശ്രമിച്ചു. പക്ഷെ നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷയും ബഹുമാനപ്പെട്ട കോടതി നൽകി. നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട് വന്ന അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു വളരെ മനോഹരമായ രീതിയിൽ വാദിച്ചു. കൂടെ യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാ സഹപ്രവർത്തകരും, സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള പാർട്ടിയുടെ നേതാക്കൾ, KPCC ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാർ, നാട്ടുകാർ, എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കേസ് ഇനി ചാർത്താൻ നോക്കിയാലും അതിന്റെ രണ്ടിരട്ടി ശക്തിയോടുകൂടി യൂത്ത് കോൺഗ്രസ് സമാധാനപരമായി നിയമപരമായിട്ടുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതൊരു തുടക്കം മാത്രമാണെന്ന് പറയും. കള്ളക്കേസും വ്യാജ അറസ്റ്റും കൊണ്ട് യൂത്ത് കോൺഗ്രസിനെ നിശബ്ദമാക്കാമെന്ന് പിണറായി വിജയൻ കരുതിയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ മുഖത്തേറ്റ അടിയാണ് ഈ കോടതി വിധി. പോലീസ് തരംതാണു എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ നിലവാര തകർച്ചയാണ് കണ്ടത്. കള്ളന്മാരെ പോലെയാണ് പോലീസ് പെരുമാറിയത്. അറസ്റ്റിന്റെ സമയം രേഖപ്പെടുത്തുന്നതിൽ കള്ളത്തരം പറയുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ കോടതിയുടെ മുമ്പാകെ കള്ളത്തരം പറയുന്നു എന്ന് മാത്രമല്ല, കോടതിയിലെ വാദത്തിനിടക്ക് പോലീസ് പറയുന്നത് ശബരിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ കിട്ടണമെങ്കിൽ ശബരിയെ കസ്റ്റഡിയിൽ വെക്കണമെന്നാണ്. ഈ പകല് മുഴുവൻ അവിടെ ഇരുത്തിയിട്ട് ഒരിക്കൽ പോലും ആ മൊബൈൽ ഫോൺ വേണമെന്ന് ആവശ്യപ്പെടാത്ത ആളുകൾ, അതിന്റെ പേരിൽ ജാമ്യം നിഷേധിക്കാൻ നടത്തിയ അവസാനത്തെ നാണംകെട്ട കളിയും കോടതി തിരിച്ചറിഞ്ഞിട്ടാണ് 2 മിനിറ്റിനകം മൊബൈൽ ആരുടെ മുമ്പിലും ഹാജരാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട വക്കീൽ മൃദുൽ ജോൺ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ആ ഫോണ് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ ശബരി തയ്യാറായത്. അപ്പൊ അവസാന നിമിഷവും ജാമ്യം റദ്ദ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പിണറായി